സന്തോഷ് ട്രോഫി ഫൈനലിൽ ഇന്ന് കേരളം ബംഗാളിനെ നേരിടും. മത്സരം വൈകിട്ട് 8 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ്. വിശദാംശങ്ങളുമായി മുബഷീർ പി അക്ബർ ചേരുന്നു മലപ്പുറത്ത് നിന്നും. മുബഷീർ, ഒരു വശത്ത് കരുത്തരായ ബംഗാളാണ് കേരളത്തിൻ്റെ എതിരാളികൾ, മറുവശത്ത് പരമാവധി ആവേശം ജ്വലിപ്പിക്കുന്ന രീതിയിൽ ഒരു ആരാധക കൂട്ടവും കേരളത്തിനുണ്ട്. ഏതായിരിക്കും ഇന്നത്തെ മത്സരത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുക? അത് തന്നെയാണ് ടോം. തീർച്ചയായും സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ പോരാട്ടത്തിൽ ഇന്ന് കേരളവും ബംഗാളും ഏറ്റുമുട്ടുമ്പോൾ വലിയ ഒരു ആരാധക പിന്തുണ തന്നെയാണ് കേരളത്തിന് ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യനാട് സ്റ്റേഡിയത്തിന് പുറത്ത് ഈ ഒരു ടിക്കറ്റ് എടുക്കുന്ന മേഖലയിലാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 8 മണിയോടുകൂടി ആരംഭിക്കുന്ന മത്സരത്തിനായി വളരെ വലിയ രീതിയിലുള്ളൊരു ജനകീയ പങ്കാളിത്തം, ടിക്കറ്റ് എടുക്കാനായ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. സംഘാടകർ അറിയിച്ചത് പ്രകാരം ഇന്ന് 7 മണിയോടുകൂടി തന്നെ ഈ ഒരു സ്റ്റേഡിയം അടക്കും. അതിന് മുമ്പായി തന്നെ ടിക്കറ്റ് എടുത്തവർ, ഓൺലൈനായും അല്ലാതെയും ടിക്കറ്റ് എടുത്തവർ സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിക്കണമെന്ന് തന്നെയാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പെരുന്നാൾ രാവിൽ മലയാളികൾക്ക് ഒരു പെരുന്നാൾ സമ്മാനമായി തന്നെ ഇത്തവണത്തെ സന്തോഷ് ട്രോഫി കിരീടത്തിൽ മുത്തമിടാൻ കേരളത്തിന് സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു കാണികളും പങ്കുവെക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ഒരു ആരാധകരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇത്തവണത്തെ കേരളത്തിന്റെ പ്രതീക്ഷകൾ? ജയിക്കും, ഫൈനൽ അല്ലേ, പിന്നെ കണ്ട ആൾക്കാരൊക്കെ അല്ലേ, ഷുവറായിട്ടും ജയിക്കും. ഈ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ നമ്മളെ വലിയൊരു സപ്പോർട്ടാണ് കേരളത്തിന് ഇത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് അല്ലേ? കേരളം 2 ഗോളിനും ജയിക്കണം എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും ആവശ്യം. നാലത്തിന് ജയിക്കുന്നു പറയുന്നവരുണ്ട്. എൻ്റെ അഭിപ്രായം 2.5 ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഈ ഇത്തവണ ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായും തീർച്ചയായും, ക്യാപ്റ്റൻ്റെ വക ഒരു ഗോളുണ്ട് തീർച്ചയായും. ഈ താരതമ്യേന ബംഗാൾ ടീം കുറച്ചുകൂടെ കരുത്തരായിട്ടുള്ള ടീമാണ്, അപ്പോൾ ബംഗാളിനെതിരെ ഏത് രീതിയിലായിരിക്കും കേരളത്തിൻ്റെ ഒരു പ്രകടനം പ്രതീക്ഷിക്കുന്നത്? കേരളത്തിനെതിരെ ബംഗാളല്ല, ഏത് ടീമും കളിച്ചാലും കാര്യമില്ല, കപ്പ് നമുക്കുള്ള. ഞാൻ ഇതുവരെ കളി കണ്ടില്ല, ഫസ്റ്റ് ടൈമാണ് കളി കാണണമെന്നുണ്ട്, കാണാൻ വേണ്ടി വന്നെയാണ്. കേരളം ജയിക്കും എന്തായാലും, കപ്പടിക്കുന്നതിൻ്റെ പ്രതീക്ഷ. ഈ കേരളത്തിൻ്റെ പ്രതിരോധ നിരയിലൊക്കെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള പിഴവുകളൊക്കെ കണ്ടിരുന്നു, അപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് വിജയത്തിലേക്ക് കടക്കും തന്നെയാണോ പറയുന്നത്? എന്തെങ്കിലും വിജയം തന്നെ ഉറപ്പിക്കാം, അതിൻ്റെ ഒരുക്കി കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. അത് തന്നെയാണ് ടോം. നാളെ പെരുന്നാൾ ആഘോഷിക്കാനിരിക്കുന്ന ഒരു വേളയിൽ കൂടി വളരെ ആവേശകരമായ ഒരു പങ്കാളിത്തം തന്നെയാണ് സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ മത്സരം കാണുന്നതിന് വേണ്ടി പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷ് ട്രോഫി ഫൈനലിൻ്റെ ആ ഒരു ക്ലാസിക് പോരാട്ടം ഏതായാലും ആവേശം വാരി വിതറുന്ന ഒരു മത്സരമായി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ടോം, മുബഷീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെരുന്നാളിന് മുൻപ്, അതായത് ഒരു കേരളത്തിനൊരു പെരുന്നാൾ സമ്മാനം, അത് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സ്റ്റേഡിയം, ഈ സ്റ്റേഡിയത്തിൽ എത്ര ആരാധകരെ ഉൾക്കൊള്ളുന്നു, എത്ര കാണികളെ ഉൾക്കൊള്ളുന്നതാണ് സ്റ്റേഡിയം. എന്തായാലും നമുക്ക് അവിടെ നിന്ന് കാണാൻ, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കാൻ നിരവധി ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ്. ഈ സംഘാടകരുടെ ഒരു പ്രതീക്ഷ എന്താണ്, എത്ര പേർ ഈ മത്സരം, ഫൈനൽ മത്സരം കാണാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് തന്നെയാണ് ടോം. 25,000 കാണികളെ ഉൾക്കൊള്ളുന്ന പയ്യനാട് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ, കേരളത്തിൻ്റെ മത്സരങ്ങളിലൊക്കെ തന്നെ ഈ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു കാണികൾ തന്നെയാണ് ആയിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. തീർച്ചയായും ആ ഒരു കാണികളുടെ പിന്തുണ തന്നെയായിരുന്നു കേരളത്തിൻ്റെ കഴിഞ്ഞു പോയ എല്ലാ മത്സരങ്ങളിലും വലിയ വിജയം നേടി മുന്നേറാൻ സാധിച്ചത് എന്ന് തന്നെയാണ് ഈ കാണികളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കലാശ പോരാട്ടത്തിലും അത്തരത്തിൽ വലിയൊരു ആരാധകരുടെ ഒഴുക്ക് തന്നെ സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 7 മണിയോടുകൂടി സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം ക്ലോസ് ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കും ഈ ഒരു കലാശ പോരാട്ടം കാണുന്നതിന് വേണ്ടി. സന്തോഷ് ട്രോഫി കിരീടം സ്വപ്നം കാണുകയാണ്. രാത്രി 8:30 ബംഗാളുമായി, കരുത്തരായ ബംഗാളുമായിട്ടുള്ള മത്സരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.